हाई फ्रेंड्स इन नाम वीडियो आईटा वह नमुक कोलेस्ट्रोल कुछ नाम दिन जीव नाधन ते उपयोगको नमुकेंगे कोलेस्ट्रोल कुमार ढेर निका वेपिल वेपर अब पड़ पंदरी निका अ चुट नि वेपिल कुरवीट कुं कु तैक निरची अब नाम वेपिल उपयोगी അതുപോലെ കാന്താരി മുളക് ഉള്ളി വെളുത്തുള്ളി അങ്ങനെ മുരിങ്ങയുടെ ഇല അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങ എന്ന് വെച്ചാൽ പച്ചക്കറികളിൽ വെച്ചിട്ട് ഏറ്റവും ഔഷധഗുണമുള്ള ഒന്നാണ് മുരിങ്ങ ഇത് നമ്മൾ മുരിങ്ങയുടെ ഇലയൊക്കെ നമ്മൾ തോരൻ വെച്ച് കഴിക്കും പരിപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ മുരിങ്ങ ഇതിലുണ്ടായിട്ടില്ല ഇപ്പം ഉണ്ടായി കഴിഞ്ഞു വലിയ മരം തന്നെയാണത് നമ്മുടെ പച്ചക്കറികളിൽ വെച്ച ചിക്കൻ കാലം എന്നൊക്കെ പറയുന്നത് മുരിങ്ങയുടെ മുരിങ്ങക്കായാണ് അപ്പോൾ നമ്മളിത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മുരിങ്ങയുടെ ഇല നമ്മൾ കുറച്ചിതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ ഈ ഇലകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുക്കാം എന്നിട്ട് നമ്മുടെ തിളച്ച് നമ്മൾ ഊറ്റണ ചോറില് തിളച്ചെടുക്കണ ചോറുണ്ടല്ലോ ആ ചോറിൽ ചോറിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇത് വെച്ചിട്ട് തിളച്ച ചോറ് അതിൻ്റെ മേലെ കൂടി ഇടാം ഇത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച ചോറ് അതിൻ്റെ മേലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചോറ് വേറെ കറികൾ ഉപയോഗിച്ച് കഴിക്കുക അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം ഇത് അടുപ്പിച്ച് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കൊളസ്ട്രോൾ കുറയും ഞങ്ങൾക്ക് ഇവിടെ അനുഭവം ഉണ്ടായ കാരണമാണ് ഇത് ഞങ്ങൾ പറയണത് അപ്പോൾ ഇതും കൊളസ്ട്രോൾ കുറയ്ക്കാനൊരു നല്ല ഉപാധിയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ കാന്താരി മുളക് അല്ലെങ്കിൽ ശൂന്യമുളക് എന്ന് പറയണത് ഇതാണ് കൊളസ്ട്രോൾ കുറയാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ മുളക് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഇത് ചൊറുക്കയിലിട്ടിട്ടാണ് ഇത് കഴിക്കുക അപ്പോൾ കൊളസ്ട്രോൾ പെട്ടെന്ന് ഇത് കുറയും അതുപോലെ നമ്മൾ തൈര് മോരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മുളക് ചതച്ചിട്ടിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുളക് ഒത്തിരി ഇഞ്ചിയും മോരും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊളസ്ട്രോൾ കുറയും ഇത് വിപണിയിൽ 400 രൂപ കിലോനുണ്ട് അപ്പോൾ എല്ലാവരും ഈ മുളകൊക്കെ കഴിച്ച് നമുക്ക് കൊളസ്ട്രോൾ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനത്തെയാണ് അപ്പോൾ എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ ഉണ്ട് നടക്കാനും ഇതിനൊക്കെ എല്ലാവർക്കും മടിയാണ് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശൂന്യ മുളകിനെ നമുക്ക് എങ്ങനെ ചൊറുക്കയിൽ ഇടണമെന്ന് നോക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമ്മളിത് ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം എന്നും ഞങ്ങളുടെ മേശപ്പുറത്തുള്ള ഒരു വിഭവമാണത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മളിത് ഞെട്ടിയോടുകൂടി തന്നെ നമ്മൾ കഴിക്കണം അതാണ് ഇതിൻ്റെ ഫലം കിട്ടുള്ളൂ ഈ ഞെട്ടിയോടുകൂടി തന്നെ നമ്മൾ കടിച്ചു മുറിച്ച് തിന്നണം അപ്പോൾ ഇത് രണ്ട് ദിവസം ചൊറുക്കയിലിടുമ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ഹാർഡ് ഒന്ന് കുറയും അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ പൊട്ടുമ്പോൾ തന്നെ ഇത് കുറയണത് കാണാം നമ്മൾ തീ ഒന്ന് സ്ലോ ആക്കിയിട്ട് വേണം ഇടാൻ ഇത് മേത്തേക്ക് പൊട്ടിത്തെറിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൂടാനായിട്ടുള്ള പാത്രം കൂടി എടുത്ത് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് വേഗം പൊട്ടിത്തെറിക്കും അപ്പോൾ നമുക്കത് വെളിച്ചെണ്ണ ചൂടായിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രം കൂടെ ഒന്ന് മൂടി വെക്കാം ഞങ്ങൾ വേഗം പൊട്ടിത്തെറിക്കുന്നത്തേക്ക് പൊട്ടണ അച്ഛൻ നിങ്ങൾക്ക് കേൾക്കാം നമ്മുടെ ഇതെല്ലാം പൊട്ടി നമ്മൾ പാത്രം നീക്കി ഇത് നല്ല പച്ചപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കാം അതിൻ്റെ കുത്ത് ആ പച്ചമുളകിൻ്റെ ആ കാന്താരി മുളകിൻ്റെ കുത്ത് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഭയങ്കര സ്മെല്ലാണ് ഇവിടെ ചുമയ്ക്കാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കുറച്ച് കല്ലുപ്പാണത് കുറച്ചിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മുടെ കള്ള് ചൊറുക്കയാണ് കള്ള് ചൊറുക്ക വിനാഗിരി അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം നമുക്കൊരു കാ ഗ്ലാസ് കള്ള് ചുരുക്ക അത്ര മതിയാവും ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കുപ്പിയിലേക്ക് പകർത്തി നമുക്കിത് രണ്ട് ദിവസം കഴിയുമ്പോൾ ചോറിനോട് കൂടി നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ചില്ലുകുപ്പിയിൽ വേണം ഇത് സൂക്ഷിക്കാനായിട്ട് എന്നാലാണിത് നമുക്ക് കേടുകൂടാണ്ട് 1-2 മാസം വരെ ഇതിങ്ങനെ ഇരുന്നോളും അപ്പോൾ അത് ചില്ലുകുപ്പിയിലാക്കിയിട്ട് നമുക്ക്
നമ്മുടെ വേപ്പ് ഭയങ്കരമായിട്ട് പൊക്കത്തിൽ പോയ കാരണം അത് പൊട്ടിക്കാനായിട്ട് ഭയങ്കര വിഷമാണ്. അപ്പോൾ അത് നല്ലപോലെ ചാച്ചു കഴിഞ്ഞപ്പോൾ വേപ്പിൻ്റെ മരം അപ്പോൾ പൊട്ടിച്ചു. നമുക്ക് കുറച്ചധികം വേപ്പില ഉണ്ടെന്നുണ്ടെങ്കിലാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കാനായിട്ട് നല്ലത്. വേപ്പിലക്കട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചുമന്ന ഒരു 10 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക് ഒരു 10, നമ്മൾ ശൂന്യമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇത് ഒരുവിധം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നാളികേരം, ഇത് അരമുറി നാളികേരമാണ്, ചെറിയ നാളികേരമായിരുന്നു, ഒരു അരമുറി നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ബ്രൗൺ നിറമാവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിത് ഒരുവിധം അങ്ങനെ ബ്രൗൺ നിറമായി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് 2 പിടിയാണ് വേപ്പില ഇടേണ്ടത്, 2 പിടി നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇതിനത് നമ്മൾ കഴുകി ഇത് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വാലാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇതൊന്ന് വെയിലത്ത് വെച്ചു. അപ്പോൾ അതിന് നേരം നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട, വേഗം അപ്പോൾ അത് വഴന്ന് കിട്ടും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴന്നിട്ട് നമ്മുടെ വേപ്പില ഇവിടെ ഇതുപോലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പിടിക്കും അതുപോലെ ഇങ്ങനെ പൊടിയണ രീതിയിൽ ആവണം. അപ്പോൾ അതാണ് അതിൻ്റെ പരിവായി ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. നമ്മളിതുപോലെ ഒരു കോൽപ്പുളിയുടെ അതിതുപോലത്തെ ഒരു ചെറിയൊരു ഉരുള എടുത്തിട്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഈസിയായിട്ട് അത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി ഒന്ന് ചൂടാവണം. കുറച്ച് ഈസിയായിട്ട് പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ കുഞ്ഞു ജാറിൽ, ചെറിയ ജാറുണ്ടല്ലോ, അതിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ വേപ്പിലക്കട്ടി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മുടെ വേപ്പിലക്കട്ടി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തേക്കണതാണിത്. ഇത് ആവശ്യമുള്ള ഒരു കുറച്ച് കല്ലുപ്പും കൂടി മിക്സാക്കിയിട്ട് വേണമെങ്കിൽ മിക്സിയിലെ ജാറിൻ്റെ ഉള്ളിൽ വേപ്പിലയുടെ ഇടുമ്പോൾ അത് കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ഇടാം. ആവശ്യമുള്ളവർ ഞങ്ങളിതിൽ ഒത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേറൊരു വിഭവം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയുടെ അല്ലി 4-5 അല്ലി വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് അത് തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ട് ചതക്കുക. എന്നിട്ട് ഭക്ഷണം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളി അതുപോലെ ഉള്ളിയും ഇതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഉള്ളി വെളുത്തുള്ളി ഇതുപോലെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ല ഇതാണ്. ഒന്നെങ്കിൽ വെളുത്തുള്ളി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചുവന്നുള്ളി എടുക്കാം. ചെറിയ ഉള്ളി സബോളയല്ല, ചുവന്നുള്ളി. അതുപോലെ നമ്മൾ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് തൈരും ഇഞ്ചിയും കറിയാക്കി പതിവായിട്ട് ഭക്ഷണത്തോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വീട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതോടുകൂടി നമ്മൾ നടത്തം കൂടി ശീലാക്കുക. അപ്പോൾ കൊളസ്ട്രോൾ നടത്താണ് ഏറ്റവും വലിയതെന്നാണ് പറയണത്. അതിൻ്റെ കൂടെ നമ്മൾ ഇതുകളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയണതായിരിക്കും, നമ്മൾ മരുന്ന് കഴിക്കാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.